ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളക് ഇട്ട് പറ്റിച്ച് വെച്ച മത്തിക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ മത്തി തൈ ഇതേപോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. കുരുമുളക്, പച്ച കുരുമുളക്, തേങ്ങാപ്പാല്, പെരിഞ്ചീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊടംപുളി, ഉപ്പ്. അപ്പം നമുക്ക് ഈ കുരുമുളക്, പെരിഞ്ചീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം കൂട്ടി ഒന്ന് അരച്ചിട്ട് വരാം. നമുക്ക് ഉപ്പ് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പം അത് അരച്ചിട്ട് വരാം. അപ്പം ഇതാ നമ്മളെ കൂട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളിതിൽ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ലേശം കൂടി വെള്ളമാക്കാം നമുക്ക്. കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു കളർ കിട്ടുന്നില്ല. ഇച്ചിരി കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതേണ്ട പുളി, ഒരു 1.5 കഷ്ണം പുളിയുണ്ട്, അതും നമുക്കിതിൽ ചേർക്കാം. ഇനി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് വറ്റിച്ചതിന് ശേഷം മീനിടാം. അപ്പം നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. തിളച്ച് വന്ന ശേഷം മത്തി ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ അരപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മത്തി എടുത്തിരിക്കുന്നത് 1/2 കിലോയാണ്. അപ്പം 1/2 കിലോയ്ക്ക് 5 തിരി കുരുമുളക്, 1/2 സ്പൂണ് മല്ലിപ്പൊടി, പെരിഞ്ചീരകം ഒരു പിഞ്ചാണ് ചേർത്തിരിക്കുന്നത്. അത് കൂടാൻ പാടില്ല. അപ്പം അത് മസാലേൻ്റെ ചോ മുന്നിട്ട് നിൽക്കും, അതുകൊണ്ട് ഈ പറഞ്ഞ കണക്കിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൊടംപുളി അതുപോലെ തന്നെ അധികം ആകാൻ പാടില്ല. ഒരു പാകത്തിന് വേണം ചേർക്കാൻ, മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അപ്പം ഇനി ഇത് നല്ല വറ്റി വരണം. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ഇരുന്ന് വറ്റട്ടെ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വറ്റി വരുന്നുണ്ട്. നമുക്ക് ലേശം കൂടി ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഉണ്ടോ, കുറച്ചും കൂടി വറ്റണം. അത് നമ്മളെ കറി ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനിയും പറ്റണം. അപ്പോൾ അത് വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ. കുറഞ്ഞ ഉപ്പും കൂടി നമുക്ക് വേണം.
ഈ തവി ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അനന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിക്കാം. രണ്ട് കറിവേപ്പിലേൻ്റെ തണ്ടും കൂടി ഇട്ടു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതാ നമ്മളെ കുരുമുളക് ഇട്ട് വെച്ച മീൻകറി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം.